വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം നടത്തുന്ന നമ്മുടെ പള്ളിയിലച്ചന്മാരും മെത്രാന്മാരുമൊക്കെ സർക്കാരിനെ വീണ്ടും വെല്ലുവിളിക്കുന്നു. വിദേശ പണത്തിൻ്റെ ശക്തി എത്രമാത്രം രൂക്ഷമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പുതിയ വെല്ലുവിളി. സർക്കാർ അത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് യാതൊരു സംശയമില്ല. സമരസമിതിയും സർക്കാർ പ്രതിനിധികളും മന്ത്രിമാരുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിട്ടും അവരുന്നയിച്ച 7 ആവശ്യങ്ങളിൽ ഗവൺമെൻറ് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചേ ഞങ്ങൾ പിന്മാറൂ, ഞങ്ങളുടെ ഗോഡ്ഫാദർമാർ ഞങ്ങൾക്ക് പിന്നെ അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ ഇരിക്കപ്പുറം തരില്ല, കാരണം ഞങ്ങൾ അത്രമാത്രം പണം അവരിൽ നിന്ന് കൈപ്പറ്റി കഴിഞ്ഞു എന്നുള്ള പറയാതെ പറയുന്ന ചില നഗ്ന സത്യങ്ങളാണ് ഇതിൻ്റെ പുറകിൽ അവരെ ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആ കളിയൊന്നും നടക്കില്ല എന്ന് ഗവൺമെൻറ് വളരെ മര്യാദയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വളരെ സമ്മേളനത്തോടുകൂടിയാണ് അവരോട് ഇക്കാര്യം സംസാരിച്ചതും മന്ത്രിസഭാ ഉപസമിതിയും അവരോട് സംസാരിച്ചതും. നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ കാര്യവും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണെന്നുണ്ടെങ്കിൽ ഇത് നിർത്തേണ്ടതാണ്, കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ദോഷവും പറ്റിയിട്ടില്ല. ഇന്ത്യയിൽ വിദേശത്തുമായി നടന്ന വിവിധ പഠനങ്ങളിൽ പിന്നെ വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം കൊണ്ട് ഒരു തീരശോഷണവും ഉണ്ടായിട്ടില്ലെന്നും അതിന് മുൻകാലങ്ങളിൽ ഉണ്ടായതിൻ്റെ ഒരു 10 അംശം പോലും ഇപ്പോൾ തുറമുഖം വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ലെന്നും അവസാനത്തെ സ്റ്റഡി പോലും പിന്നെ നടത്തി അതിൻ്റെ റിസൾട്ട് പോലും പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പോലും അവർ സമരക്കാർ തയ്യാറല്ല, കാരണം അറിയാമല്ലോ സമരക്കാർ കൂടംകുളം വൈദ്യുത നിലയത്തിനെതിരെ ആണവ നിലയത്തിനെതിരെ നടത്തിയ സമരത്തിൻ്റെ അതേ വിദേശ ശക്തികൾ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെയും നിൽക്കുന്നതെന്ന് ഏകദേശം ഇപ്പോൾ പകലുപോലെ വ്യക്തമായി. അതാണ് ഇപ്പോഴുള്ള പ്രശ്നം, കാരണം കിട്ടുന്ന കോടിക്കണക്കിന് രൂപ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും ED ഇൻ്റലിജൻസ് ബ്യൂറോയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രമാത്രം വിദേശ പണമാണ് വിഴിഞ്ഞം സമരത്തിൻ്റെ പേരിൽ ഇവിടെ വന്ന് കയറുന്നതെന്നാണ് ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് കിട്ടുന്ന വിവരം. പിന്നെ സർക്കാർ ഒരു പടി കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഈ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ കാണുന്നത്. ഇവിടെ നടന്ന സംസ്ഥാന നമ്മുടെ CITUവിൻ്റെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായ CITUവിൻ്റെ പിന്നെ സംസ്ഥാന സമ്മേളനത്തിൽ പിന്നെ വരെ ആ തീരുമാനം പിന്നെ അവരുടെ പാസാക്കിയ പ്രമേയത്തിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിൽ നിന്നും പിന്നോട്ട് പോകരുതെന്നും ഇത് അത് എങ്ങനെയെങ്കിലും തരത്തിലുള്ള അത് വിഘാതം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിന് അത് വിഘാതമുണ്ടാക്കുമെന്നും അതൊരു തെറ്റായ മെസ്സേജ് ആയിരിക്കും കേരളം ലോകത്തിന് നൽകുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞു. അതുതന്നെയാണ് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ നിലപാടായിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പണി നിർത്തിവെച്ചിട്ടുള്ള ഒരു കരാറിനും അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കും ഇത് പിന്നെ അവസാനം പിന്നെ ഗവൺമെൻറ് വഴങ്ങില്ല. അത് കൂടംകുളം നിലയം ഇന്നിപ്പോൾ ദക്ഷിണേന്ത്യയുടെ മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ വൈദ്യുതി കുറവിനും ഒരു പരിഹാരമായി മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഗവൺമെൻറ് അന്നത്തെ തമിഴ്നാട് സർക്കാർ എങ്ങനെയാണ് അടിച്ചൊതുക്കി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ജയലളിത ഭരണകൂടമായിരുന്നു അന്ന് സമരക്കാരെ അടിച്ചമർത്തിയത്. ജയലളിത വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഇവിടുന്നെല്ലാം വിദേശ പണം ഈ സമരത്തിന് കിട്ടുന്നുണ്ടെന്നുള്ളത്. പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അവസാനം ജീവനും കൊണ്ടോടുകയാണ് അവിടുത്തെ സമരക്കാർ ചെയ്തത്. അതുപോലെ ഈ കാര്യങ്ങൾ ഇവിടുന്നൊക്കെയാണ് പണം, ആരൊക്കെ പണം വാങ്ങിച്ചു എന്നുള്ള കണക്ക് ഇൻ്റലിജൻസ് ഏജൻസിയും സംസ്ഥാന സർക്കാരും പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ മെത്രാന്മാരും ഈ അച്ഛന്മാരും എല്ലാം തിരിഞ്ഞോടും. കാരണം അതുമാത്രമല്ല, ഇതിനകത്ത് വേറെ ഏറ്റവും വലിയൊരു ഒരു ഗുണം അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ഈ സമരത്തിനില്ല എന്നുള്ളതാണ്. ഇതെല്ലാം പുറത്തു നിന്ന് ഇറക്കുമതിയാണ്, പിന്നെ ചെല്ലും ചെലവും കൊടുത്ത് അവർ രാവിലെ ഇവിടെ സമരപ്പന്തലിൽ വരുന്നു. രാവിലത്തെ ഒന്നാന്തരം ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ മീനും ചോറും അവിയലും, വൈകുന്നേരം കാപ്പി എന്ന് വേണ്ട സുഖജീവിതം കിടക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് സമരം എന്ന് പറഞ്ഞ് നേരെ ഇങ്ങ് പോകുന്നാൽ മാത്രം മതി, സമരപ്പന്തലിൽ എല്ലാം കിട്ടും. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ആർത്തുല്ലസിക്കാനുള്ള സാധനങ്ങളും കിട്ടുന്നതുകൊണ്ട് ഒരു പ്രശ്നവും സമരത്തിന് പിന്നെ സമരത്തിന് വിഘാതമില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്ത് നിന്നുള്ള വിഴിഞ്ഞത്തിന് പുറത്തുള്ള ആളുകളെല്ലാം വൻതോതിൽ വരുന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല, ഇവിടെ വന്ന് പിന്നെ കൂടംകുളത്ത് വന്നതുപോലെ തന്നെ ഇവിടെ വന്ന് സുഖിച്ച് ജീവിക്കാം കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം. പിന്നെ അത് നമ്മുടെ രാജ്യത്തിൻ്റെ വിറ്റാനുള്ള പണമാണെങ്കിൽ തന്നെ
രാജ്യത്തിന് വിരുദ്ധമായ ശക്തികൾ നൽകുന്ന പണമാണെങ്കിൽ പോലും അവനവൻ്റെ ജീവിതം സുഖമാണല്ലോ അന്നെന്നുള്ള കാര്യം നടക്കും എന്നുള്ള രീതിയിലേക്ക് സമരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ ഒരിഞ്ച് പോലും മുന്നോട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. ഒന്നുകിൽ സമരം പിൻവലിച്ചുകൊണ്ട് ഓടുക, അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായ നിലപാടെടുക്കുക. സമരക്കാർക്ക് ഇത് മാത്രമേ ഇനി പോംവഴിയുള്ളൂ. അതുകൊണ്ട് രാജ്യത്തിൻ്റെ താല്പര്യം ഇന്ത്യയുടെ വികസനം, ഇവിടെ മദർഷിപ്പ് അടുക്കട്ടെ, ഇന്ത്യ വികസിക്കട്ടെ. കാരണം നമ്മുടെ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടം വിഴിഞ്ഞത്തിന് മാത്രമല്ല, കേരളത്തിന് മൊത്തമാണ്, ഇന്ത്യക്ക് മൊത്തത്തിലാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്ത്യയിലെ ജനത മൊത്തം ഈ വിഴിഞ്ഞം പദ്ധതിക്ക് അനുകൂലമാണ്, അതിൻ്റെ പുറകിലാണ്.